അടുത്ത ചോദ്യം മയ്യത്ത് കാണൽ ഇന്നൊരു വലിയ ആചാരമായി അത് ജനങ്ങൾ എടുത്തിട്ടുണ്ട് മയ്യത്തിനെ ഒന്ന് കാണണം ഒരുപക്ഷെ കഫൻ ചെയ്ത് കഴിഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം കുറേ ആളുകൾ ഇങ്ങനെ ഓടി വരുന്നത് കാണാം മയ്യത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ആ പള്ളിയുടെ ഉള്ളിൽ വെച്ച് തന്നെ കഫൻ തുണി അഴിക്കുകയും അത് കാണുകയും ചെയ്യുന്ന ചില നിലപാട് അല്ലെങ്കിൽ കബറിൽ വച്ചതിന് ശേഷം പോലും ആ കഫൻ തുണി നീക്കി കാണാൻ വേണ്ടി കൊതിക്കുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ചില പ്രവണതകൾ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് ഒരു കാരണവശാലും മയ്യത്ത് കാണുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമല്ല മയ്യത്തിനെ കാണലുകൊണ്ട് ആ മയ്യത്തിനോ അല്ലെങ്കിൽ കാണുന്ന വ്യക്തിക്കോ ഒരു നിലയിലുള്ള പ്രതിഫലവും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പൊതുദർശനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലാത്ത ഒന്നാണ് മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മയത്തിനു വേണ്ടി കുർആാനോദ മയത്തിനു വേണ്ടി ദാനധർമ്മം ചെയ്യാം ഇതെല്ലാം മയത്തിനും ഉപകരിക്കുന്നതാണ് ഇത് നിർവഹിക്കുന്ന വ്യക്തികൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് സ്ത്രീകളുടെ മയത്ത് സ്ത്രീകളുടെ മയത്ത് നമ്മൾ വളരെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ആണുങ്ങളുടെയും മയത്ത് സൂക്ഷിക്കേണ്ടതാണ് പ്രധാനമായും സ്വാഭാവികമായും സ്ത്രീകളുടെ അവർത്ത് പ്രധാനമായും നമ്മൾ പറയലുണ്ട് പൊതുവെ നാണം കൂടിയ ആളാണ് അതുപോലെ തന്നെ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് നോക്കുമ്പോൾ വളരെ ശാരീരികമായ ഘടനകളിലുമെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ ഒരു സ്ത്രീ കഴിഞ്ഞാൽ ആ സ്ത്രീയെ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെല്ലാം കാണൽ അനുവദനീയമാണോ അതായത് അവരുമായി വിവാഹബന്ധം ഹറാമായവർക്ക് മാത്രമേ അവരെ കാണാൻ ജീവിതത്തിൽ അവകാശമുള്ളൂ അതുപോലെ തന്നെ മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് വിവാഹബന്ധം ഹറാമായവരുമായിട്ട് അവർക്ക് മാത്രമേ കാണൽ അനുവദനീയമാവുള്ളൂ വിവാഹബന്ധം ഹലാലായ ആളുകൾക്ക് അതായത് സാധാരണക്കാരന് പുറത്തുള്ള ആളുകൾക്ക് ഒരു മരിച്ച സ്ത്രീയുടെ മയ്യത്ത് കാണൽ ഇസ്ലാമികമായി യോജിച്ചതല്ല ഇസ്ലാമികമല്ല ജീവിച്ചിരിക്കുമ്പോൾ ആ പെണ്ണിനെ കാണൽ ഹറാമായതുപോലെ മരണത്തിന് ശേഷവും കാണൽ ഹറാമാണ് ചില സാമൂഹിക അനുസരിച്ച് മരണവീട്ടിൽ പോലും പോയില്ല എന്നൊരു ഒരു ഒരു കുറ്റബോധം ചിലർക്ക് തോന്നലുണ്ട് അതിനുവേണ്ടി അവിടെ ചെല്ലുക ഒരു ഒപ്പ് ഒരൊപ്പുവെക്കുക പോലെ കാണലെല്ലാം നടപടി കാണുന്നുണ്ട് അവിടെ ഒരാൾ മരണപ്പെട്ടാൽ ആ വീട്ടിൽ പോവുകയും ആ വീട്ടിലെ ബന്ധുമിത്രാദികളെ സമാധാനപ്പെടുത്തുക ആ മയത്തിൻ്റെ വേർപാടിൽ ആ ബന്ധുമിത്രാദികളോടൊപ്പം നമ്മളും ദുഃഖിക്കുക അവരുടെ സങ്കടത്തിൽ പങ്കെടുക്കുക അവരെ വിഷമിക്കുന്നവരെ സാന്ത്വനപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാം കാണുന്ന കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ മരണപ്പെട്ടാൽ പ്രത്യേകിച്ച് സ്ത്രീകളാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ മയത്തിനെ പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പായി സാധാരണയായി കണ്ടുവരുന്ന ചില വീടുകളിൽ അവർ ആദ്യമായിട്ട് മയത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരുക എന്ന ഒരു രീതി ചില സ്ഥലങ്ങളിലെല്ലാം കാണുന്നുണ്ട് അങ്ങനെ തോന്നുന്നില്ല ഇതെല്ലാം പുരുഷന്മാരുടെ മേൽ ബാധ്യതയായിട്ടുള്ളതാണ് സ്ത്രീകളുടെ മയ്യത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കുക എന്നുള്ളതില്ല അവർക്ക് ആകെ ഒരു മയത്ത് നിസ്കാരമാണുള്ളത് അത് ആണുങ്ങൾ ഏറ്റെടുത്ത് പള്ളിയിലോ അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്രദമായ ഏതൊരു സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചാലും പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരം കൊണ്ട് ആ പെണ്ണിൻ്റെ മേലുള്ള മയ്യത്ത് നിസ്കാരം തീരുന്നതാണ് ബാധ്യത തീരുന്നതാണ് ഇവിടെ സംശയം മരിക്കാൻ കിടക്കുന്ന ഒരാൾ അയാളുടെ അടുക്കൽ വച്ച് ഖുർആാനൻ ഖുർആാനിൽ നിന്നും സൂറത്ത് യാസീനാണോ ഓതേണ്ടത് അതല്ല മറ്റ് ഏതെങ്കിലും സൂറത്തുകളാണ് ഓതേണ്ടത് എന്ന ഒരു സംശയം പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിൽ നിന്നും ഏതൊരു ഭാഗവും എവിടെ വച്ചും ഓതാവുന്നതാണ് പ്രത്യേകിച്ച് മരണ ആസന്നമായി കിടക്കുന്ന ആളുടെ അടുക്കൽ സൂറത്ത് യാസീൻ ഓതുന്നത് സുന്നത്താണ് ആ സൂറത്ത് യാസീൻ ഓതുന്നതിലൂടെ അയാളുടെ റോഹ് പോകുന്നതിനും മരണസമയത്തുള്ള വേദനകൾ കുറയുന്നതിനും കാരണമായിട്ടുണ്ട് എന്ന് കിതാബുകളിൽ കാണാം ഇനി ചില സ്ഥലങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ദിവസം മുതൽ നാൽപ്പത് ദിവസം വരെ മരിച്ച വീട്ടിൽ ആ മരണപ്പെട്ട റൂം ആള് മരണപ്പെട്ടിരിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തോ വെള്ളം വെക്കുക ലൈറ്റിട്ട് വയ്ക്കുക മെഴുകുതിരിയോ മറ്റെന്തെങ്കിലും കത്തിച്ച് വെക്കുക ഇങ്ങനെ ചില നടപടികൾ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് എന്താണ് ഇസിലെ കാഴ്ച ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരു കാരണവശാലും ഈ വെക്കുന്ന വെള്ളത്തിനോ അല്ലെങ്കിൽ ഇവിടെ കത്തിക്കുന്ന ലൈറ്റിനോ ഇസ്ലാമികമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് അനിസ്ലാമികമാണ് ഇസ്ലാം അതിനെ ഒരു നിലയിലും അനുകൂലിക്കുന്നതല്ല അത് മറ്റ് സഹോദര സമുദായത്തിൽ നിന്നും കയറി വന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിൻ്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക